പാകിസ്ഥാനിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് തീവ്രവാദികൾ. ഭീകരർ സ്വന്തം സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് ആക്രമണങ്ങളും വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. പോലീസിനെ ലക്ഷ്യമിട്ടാണ് മിക്ക ആക്രമണങ്ങളും നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ പോലീസും സൈന്യവും തീവ്രവാദികൾക്കെതിരെ തിരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള കറാച്ചി പുലരി നഗരത്തിൽ പോലീസ് മേധാവിയുടെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിന്റെ നിയന്ത്രണം സുരക്ഷാ സേനയ്ക്ക് തിരികെ ലഭിച്ചതിന് പിന്നാലെ തെഹ്രിക് ഇ താലിബാന്റെ ആയുധധാരികളായ 5 തീവ്രവാദികൾ കൊല്ലപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. 5 നിലകളുള്ള കെട്ടിടത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ 4 മണിക്കൂറോളം നീണ്ട ഓപ്പറേഷൻ രാത്രി 10:50 നാടകീയമായി അവസാനിച്ചതും. 2 പോലീസ് കോൺസ്റ്റബിൾമാർ, ഒരു റേഞ്ച് ഉദ്യോഗസ്ഥൻ, ഒരു സാധാരണക്കാരൻ എന്നിവരും കനത്ത വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരുന്നു. ടിടിപി തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ഓപ്പറേഷനിൽ 5 ഭീകരർ കൊല്ലപ്പെട്ടതായി മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. നീണ്ട വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു, 2 പേർ സ്വയം പൊട്ടിത്തെറിച്ചു. ഇത് കെട്ടിടത്തിന്റെ ഒരു നിലയ്ക്ക് കേടുപാടുകൾ വരുത്തി. കറാച്ചി പോലീസ് ഓഫീസ് കെട്ടിടം ഒഴിപ്പിച്ചതായി സിന്ധ് സർക്കാർ വക്താവ് മുർതാസ് വഹാബ് ട്വിറ്ററിൽ കുറിച്ചു. 3 ഭീകരരെ കീഴ്പ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. 2 പോലീസുകാരും റേഞ്ചർമാരും ഒരു സാധാരണക്കാരനും ഉൾപ്പെടുന്ന മറ്റ് 4 പേർ കൊല്ലപ്പെട്ടതായും 17 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണം നടത്തി കെട്ടിടത്തിൽ പ്രവേശിച്ച ഭീകരരുടെ എണ്ണത്തിൽ പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ അത്യാധുനിക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നു. അവർ പോലീസ് യൂണിഫോം ധരിച്ച് കെട്ടിടത്തിൽ കയറി, കറാച്ചി പോലീസ് ചീഫ് പറയുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസും സർദാർ പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് കറാച്ചിയുടെ പ്രധാന പാതയായി വർത്തിക്കുന്ന പ്രധാന ഷഹ്റ ഇ ഫൈസൽ റോഡിലാണ്. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഫൈസൽ ബേസ്, 5-നക്ഷത്ര ഹോട്ടലുകൾ എന്നിവയും ഇവിടങ്ങളിലാണ്. നിലവിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ മത്സരിക്കുന്ന വിദേശ ക്രിക്കറ്റ് താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കറാച്ചിയിലെ ഈ ഹോട്ടലുകളിൽ താമസിക്കുന്നുമുണ്ട്. എന്നാൽ PSL മത്സരങ്ങളെ സംഭവം ബാധിക്കില്ലെന്നാണ് സിന്ധ് മുഖ്യമന്ത്രി സയ്യിദ് മുറാദ് അലിഷ പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ TTPയും സർക്കാരും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ച ശേഷം സുരക്ഷാ സേനയ്ക്കും സ്ഥാപനങ്ങൾക്കും നേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം പള്ളികളിലും മാർക്കറ്റുകളിലും പോലും ഭീകരർ ആക്രമണം ശക്തമാക്കിയിരുന്നു. എന്നാൽ കറാച്ചിയിൽ കാര്യമായ സംഭവങ്ങളൊന്നും നടന്നിരുന്നില്ല. 2020 ജൂണിൽ നിരോധിത വിമത ഗ്രൂപ്പായ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ 4 തീവ്രവാദികൾ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആക്രമിച്ച് 3 പേരെ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പരിസരത്ത് പ്രവേശിക്കാൻ പരാജയപ്പെട്ടതിനാൽ അവർ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.